ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് 3 kg അളവിൽ വരുന്ന ഒരു 3-tier കേക്കിൻ്റെ ഡെക്കറേഷൻ ഒന്ന് നോക്കാം. ജസ്റ്റ് കേക്ക് സ്റ്റാക്കിങ്ങും ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 9-inch ടിന്നിൽ കേക്ക് ബേക്കാക്കിയിട്ട് അത് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് 15 minutes നേരം ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെയർ കേക്കാട്ടോ ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫിനിഷാക്കി കൊടുക്കുക. പിന്നെ ഇതൊരു സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ സ്ക്രാപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇതിൽ കിട്ടും. ഇനി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന കേക്കാണ്. ഇത് 6-inch അളവിലാണ് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇതും സെയിം സ്ക്രാപ്പർ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്കൊക്കെ നമ്മളെപ്പോഴും നന്നായിട്ട് കൂളായതിന് ശേഷം കേട്ടോ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നൈഫ് ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ 4-inch സൈസിലാണ് ഞാൻ ഏറ്റവും ടോപ്പ് ലെയർ കേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 3 കേക്ക് ഒന്ന് സ്റ്റാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യണതും അതിങ്ങനെ സ്റ്റാക്ക് ആക്കി വെക്കണമെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 kg അളവിലട്ടോ ഈ കേക്ക് വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് വേണം അത് സ്റ്റാക്ക് ചെയ്യാൻ. അതുപോലെ ഒരു വലിയ സ്ട്രോ, 2 വലിയ സ്ട്രോ ഞാൻ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടുപോകുമ്പോൾ ചെരിഞ്ഞ് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, നല്ലതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് സ്ട്രോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 3 കേക്ക് ഇവിടെ സ്റ്റാക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗണാശി വെച്ചിട്ടൊരു ഡ്രിപ്പ് വർക്കാണ് ഇതിൽ കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഫിനിഷിങ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കേക്ക് ഡ്രിപ്പ് ചെയ്തത് കാരണം നമുക്ക് നല്ലോണം ഫിനിഷിങ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കേക്ക് ഫുള്ളായിട്ട് ഞാനിവിടെ ഡ്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ പേര് കൂടെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ 2 kg അളവിൽ 3-tier കേക്കിൻ്റെ ഒരു ഡെക്കറേഷനാണ് കാണിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയും ഇല്ല. കേക്ക് ജസ്റ്റ് സ്റ്റാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഗോൾഡൻ ഫ്ലെക്സ് കൂടെ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ടൊരു ബട്ടർഫ്ലൈ ടോപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.